തിലോപ്പിയ ഫ്രൈ ഒക്കെ ഇവിടെ ഈ ഒരു ടൈമിലുണ്ടാവും. ഉച്ച ടൈമിൽ സ്പെഷ്യലാണ് തിലോപ്പിയ ഫ്രൈ ഒക്കെ. ഞങ്ങളുടെ ജോലി മാർഗം നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിട്ട് ഇതും കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം നടത്തുന്നത്. ഞങ്ങൾ ജീവിക്കുന്നതിനോടുകൂടി രണ്ടു പേർക്കും കൂടെ ജോലി കൊടുത്ത് ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. ഹായ്, നമസ്കാരം. ഇന്നുള്ളത് ചെന്നിത്തല കാരായ്മയിലാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വലിയൊരു ഹോട്ടലല്ല, ഒരു ചെറിയ ഹോട്ടലാണ്. ജീവിത പ്രതിസന്ധികളിലും അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഒരു അച്ഛനും അമ്മയും മുന്നോട്ട് നയിക്കുന്ന ഒരു ചെറിയ ഹോട്ടലിൻ്റെ വലിയ രുചിക്കാഴ്ചകളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കട നടത്തുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് അല്ലേ? രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞോ? തമ്പി. ആ, ലിസി. നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? നിങ്ങൾ എത്ര നാളായിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇവരുടെയൊക്കെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരു കടയാണല്ലേ? ജോലി മാർഗം നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിട്ട് ഇതും കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം നടക്കുന്നത്. ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ അതോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നതിനോടുകൂടി രണ്ടു പേർക്കും കൂടെ ജോലി കൊടുത്ത് ഞങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട്. അവരെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ തുടങ്ങിയപ്പോൾ പോലും ഇവർ കൂടെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് കൂടുതൽ കട ഉണ്ട്. വസ്തു നമ്മുടെ വീട് വിൽക്കണം അല്ലേ? വീടും സ്ഥലവും വിറ്റിട്ട് കടങ്ങൾ വീട്ടണം. ബാങ്കിലെ കടങ്ങൾ വീട്ടണം. അതിൻ്റെ ഇടയിലും ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടല്ലേ? ഞാനിവിടെ വന്ന് കണ്ടൊരു കാഴ്ചയെന്ന് പറയുമ്പം ഇവിടെ നാടൻ ഭക്ഷണങ്ങളാണ്, ഊണ്, അതുപോലെ കായൽ മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം എത്ര രൂപയുടെ കടബാധ്യത ഉണ്ടമ്മേ? എനിക്കൊരു 25 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. 25 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് രണ്ടുപേർക്കും. ആ ഒരു കടബാധ്യത മാറണമെങ്കിൽ നമ്മുടെ വീട് വിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ജപ്തി ചെയ്യും അല്ലേ? ഈ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് വിഷമകരമാണ്. കാരണം ഈ ഒരു ഹോട്ടൽ മുന്നോട്ട് നയിക്കുന്നുണ്ട്, പക്ഷേ അവർക്കെന്ന് പറഞ്ഞാൽ കടബാധ്യതയാണ്. ഏകദേശം അമ്മ പറഞ്ഞു 25 ലക്ഷം രൂപ അടുത്ത് കടമുണ്ട്. അപ്പോൾ പറ്റുന്നവർ, നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതെന്ന് പറയുമ്പം മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ പല ഹോട്ടലിലും പോകുന്നതാണ്, പക്ഷേ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഞാൻ പോയിട്ടില്ല. ഈ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇവർ മനോഹരമായിട്ട് ഊണ് മുന്നോട്ട് നയിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ബീഫ് റോസ്റ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഊണിലുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അമ്മേ, വീട് തൊട്ടടുത്തായിട്ട് തന്നെയാണോ? ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറണം കേട്ടോ. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, എത്ര സെന്റ് സ്ഥലമുണ്ട്? 15 സെന്റ് സ്ഥലമുണ്ട്. 15 സെന്റ് സ്ഥലവും വീടും ഉണ്ടല്ലേ? അപ്പോഴ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഒന്ന് സഹായിക്കാം കേട്ടോ. ആ ഒരു വസ്തു വാങ്ങിച്ചിട്ട് അത് മാന്യമായിട്ട് വിലയിൽ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ തരുന്നതായിരിക്കും കേട്ടോ. എന്നെക്കൊണ്ട് ആ ഒരു വീട് വാങ്ങിച്ച് സഹായിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് അത്രയുള്ള സാമ്പത്തികമില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ ഒന്ന് കാണിച്ച ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? ക്യാബേജ് തോരൻ. ചിലർ പറയും ക്യാബേജ് തോരൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിയൽ റെഡി ആയിട്ടുണ്ടല്ലേ. പച്ചടി റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി സാമ്പാറാണ് കാണുന്നല്ലേ. ബീഫ് ഫ്രൈ ഇത് കണ്ടാ, നല്ല അടിപൊളി ബീഫ് കറി ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഈ ബീഫ് കറിയുടെ പ്രത്യേകത കണ്ടില്ലേ, ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണിനെന്ന് പറയുന്നത് ബീഫ് കറി, പപ്പടം ഉണ്ട്, അമ്മ പറയുന്നത് പപ്പടം ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു കടയിലുണ്ട്. വിവിധ പ്രതിസന്ധികളിലും നല്ലൊരു ഷോപ്പ് മുന്നോട്ട് നയിക്കുകയാണ് ഈ അമ്മയും അച്ഛനും. അവർ രണ്ടുപേർക്കും ജോലിയും കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവരെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. മാക്സിമം ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ച് നിങ്ങളൊന്ന് സഹായിക്കുക. മാത്രമല്ല ഇവരുടെ ആ വസ്തുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കുക, വലിയ സഹായമാകും കേട്ടോ. ഇവർക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവർ ഇനിയും ഈ കട മുന്നോട്ട് നയിക്കണം. ഇത് ഈ കട വലുതായിട്ട് പോകണം. ഈ കടയുടെ പ്രശ്നങ്ങൾ നമുക്കെന്താണെങ്കിലും ഈ കടയുടെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കണ്ടേ കടയൊക്കെ? ആ, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ. നമുക്ക് ഈ കടയൊന്ന് വൃത്തിയാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ് കട ഇങ്ങനെ കിടക്കുന്നത്. എന്നാലും ഇത് കണ്ടോ, സാരിയൊക്കെ വെച്ചിട്ട് മറച്ചിട്ടാണ് ഇതിൻ്റെ മേൽക്കൂര ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സാരിയൊക്കെ മാറ്റി നല്ല രീതിയിൽ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് നല്ല രീതിയിൽ കട മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴേ ഇവരെ സഹായിക്കാൻ താല്പര്യമുള്ള, സഹായിക്കാൻ മനസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഇവരുടെ കോൺടാക്റ്റ് വിവരങ്ങളും ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. തിലോപ്പിയ മീൻ കറിയാണ് കേട്ടാ, ചോറിൻ്റെ കൂടെ ഉള്ളതാണല്ലേ. ആഹാ, നല്ല നല്ല കറി നോക്കട്ടെ.
ചൂട് ഇപ്പൊ ഇറക്കിയുള്ളല്ലേ, ചൂട് തിലോപ്പിയ കറി, മുളക് കറിയാണ് കേട്ടോ. തിലോപ്പിയ ഫ്രൈ ഒക്കെ ഇവിടെ ഈ ഒരു ടൈമിൽ ഉണ്ടാവും, ഉച്ച ടൈമിൽ സ്പെഷ്യലാണ് തിലോപ്പിയ ഫ്രൈ ഒക്കെ. നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് ചെന്നിത്തല കാരായ്മയെന്നാണ് കേട്ടോ. ഒരുപാട് ജീവിത പ്രതിസന്ധികളിടയിലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയാണ് എങ്കിലും രണ്ടുപേർക്ക് ജോലി കൊടുത്തിട്ട് ഈ ഒരു ഷോപ്പ് മുന്നോട്ട് നയിക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പം വീട്ടിലൂടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അച്ചാറ്, അവിയൽ, ക്യാബേജ് തോരൻ, പച്ചടി, ഇപ്പം കുറച്ച് സാമ്പാറിനകത്ത് ഒഴിച്ചു വിത്ത് പപ്പടം. ഈ ഒരു വീട്ടിലൂണിന് 60 രൂപയാണ് ചാർജ്, പ്ലേറ്റിലാണ് വീട്ടിലൂടെ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ട, ബീഫ് കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, കപ്പ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വൈകുന്നേരം ഉണ്ടാവും. നമ്മൾ ഈ കാണുന്നതെന്ന് പറയുമ്പം തിലോപ്പിയ ഫ്രൈ ആണ് കേട്ടോ. തിലോപ്പിയ ഫ്രൈ 40 രൂപ അല്ലേ അമ്മേ. തിലോപ്പിയ ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അധികം എരിവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി, നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള തിലോപ്പിയ ഫ്രൈ. മീൻകറിയാണോ അല്ലേ അമ്മേ, കുറച്ച് മീൻകറി ഒഴിച്ചു. തിലോപ്പിയ മീൻകറി തന്നെയാണ് കേട്ടോ അമ്മ ഒഴിക്കുന്നത്. മതി അമ്മേ, മീൻകറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല മുളകൊക്കെ പിടിച്ചിട്ടുള്ള തിലോപ്പിയ കറി. നമ്മുടെ ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് ഈ കായൽ മത്സ്യങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ചെന്നിത്തലയല്ലേ, നല്ല അടിപൊളി ഊണാണ് കേട്ടോ. നമുക്ക് അവിയൽ ടേസ്റ്റ് ചെയ്യാം. നല്ല അവിയല്, ചിലടത്ത് പോകുമ്പോൾ നമുക്ക് അവിയലിന് വലിയ ടേസ്റ്റ് ഉണ്ടാക്കില്ല, പക്ഷേ ഈ അവിയൽ കൊള്ളാം. പിന്നെ ഓരോ സാധനങ്ങൾക്കും ക്വാണ്ടിറ്റി ഉണ്ട്, തൊട്ട് തൊട്ട് പോവുകയല്ല, ആ പാത്രത്തിൽ നന്നായിട്ട് നിറച്ച് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും. ഇപ്പോൾ ഇത് തീരുവാണെങ്കിൽ അടുത്ത സാധനം തീരുന്ന സാധനം തന്നെ കൊണ്ടുവെക്കും. നല്ല ക്യാബേജ് തോരന്, അതുപോലെ തന്നെ പച്ചടി, നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. നല്ല പുളി, അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഓരോ കറികളും രുചികരമാണ്. അരിയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല നാടൻ അരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല കാഴായ്മയിലെ ഈ ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ജീവിത പ്രതിസന്ധികൾക്കിടയിലും ഈ ഒരു ഹോട്ടൽ മുന്നോട്ട് നയിക്കുകയാണ് ഈ ഒരു അച്ഛനും അമ്മയും, മാത്രമല്ല രണ്ടുപേർക്ക് ജോലിയും. അപ്പോൾ അവർക്കിനി നിലനിൽക്കണമെങ്കിൽ അവരുടെ ആ ഒരു വീട് വിൽക്കണം, ഒരുപാട് കടങ്ങളുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഒന്ന് സഹായിക്കുക. ഞാനിവിടുത്തെ അച്ഛൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഴിയുന്നവരൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് അവരെ സഹായിക്കുക. ആ വസ്തു വിൽക്കാനുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ വസ്തു വാങ്ങിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇനി എന്തായാലും ഞാൻ ഇവരെ കാണാൻ വേണ്ടി വരും. ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം.